നിരകളിൽ ഈയിടെ കണ്ടെത്തിയ കല്ലാനയെക്കുറിച്ച്, അല്ലെങ്കിൽ കണ്ടെത്തി എന്ന് പറയപ്പെടുന്ന കല്ലാനയെക്കുറിച്ച്. പേപ്പാറ വനമേഖലയിൽ കണ്ടെത്തിയ ഈ ആനയുടെ വർഗമേതാണ്? കല്ലാനയെന്ന് തറപ്പിച്ചു പറയുന്നു ഈ പ്രദേശത്ത് കഴിയുന്നവരും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറായ സാലി പാലോടിനെ പോലുള്ളവരും. കുള്ളനായ ആനയ്ക്ക് കല്ലാനയെന്ന പേരെങ്ങനെ വന്നുവെന്ന് വ്യക്തമല്ല. ഇന്ന് കൂട്ടിലായ ഈ കൊമ്പന് 15 വയസ്സുണ്ടെന്ന് ഒരു ഭാഗം, ഇല്ല വെറും 6 വയസ്സ് മാത്രമേ ഉള്ളൂവെന്ന് വനം വകുപ്പും. ഞാൻ ആദ്യമായിട്ട് കല്ലാനയുടെ ഒരു കാര്യം അറിയുന്ന 1985 അന്ന് അഗസ്ത്യാർകൂടം പോയപ്പോഴ് ആ മലയുടെ മുകളിൽ ഒരു കുളമുണ്ട്. ഇന്ന് കുളമൊക്കെ വളരെ വൃത്തിഹീനമായിട്ടുള്ളതാണ്. പക്ഷെ അവിടെ ആനയുടെ പിണ്ടം കാണുകയും അന്ന് ഇതിനെക്കുറിച്ച് നമ്മുടെ മലിനോട് കാര്യങ്ങൾ ചോദിക്കുകയും അതനുസരിച്ച് ഇങ്ങനെ ആനയുണ്ട് എന്ന് പറയുകയും ചെയ്തതിന് ശേഷമാണ് 2015 ആണ് നമ്മൾ ആദ്യമായിട്ട് ഒരു ഈ പേപ്പറ വലിയ സഞ്ജയുടെ കുട്ടിയാറിൻ്റെ കരയ്ക്കൊരു ആനയെ കാണുന്നു. ചത്ത ഒരു ആനയുടെ ഫോട്ടോസ് എടുക്കാനും ആനയെ കാണാനുള്ളൊരു അവസരമുണ്ടായി. അപ്പോൾ അവിടെ വെച്ച് ഈ ആനയെ കണ്ടപ്പോൾ മാത്രമാണ് ഇത്രയും ചെറിയ ആനയാണ്, ഇതിൻ്റെ പടം എടുക്കണമല്ലോ എന്ന് കരുതി ആണ്. പിന്നെ അടുത്ത ദിവസങ്ങളിൽ 2005 പിന്നെ ജനുവരി 12 ആദ്യമായിട്ട് ആനയുടെ ഫോട്ടോ എടുക്കുന്നത്. അത് ദൃശ്യ മാധ്യമത്തിലൊക്കെ അത് വരെയൊക്കെ ചെയ്തതാണ്. പക്ഷെ അത് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. പക്ഷേ അതിനുശേഷം 2010 പിന്നെ 30 അത് വീണ്ടും ഫോട്ടോ 17 ഫോട്ടോഗ്രാഫ് എടുത്തിരുന്നു ആനയുടെ. അത് ഈ മാറവപ്പാറ എന്ന സ്ഥലത്ത് തന്നെ എടുത്തത്, ഒരു കൊമ്പൻ്റെ പടമായിരുന്നു അത്. നമ്മൾ പിന്നെ ഫോറസ്റ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടപ്പോഴും അവരുടെ ഒരു അന്വേഷണം നടത്തിയിട്ടൊന്നും അതിനെ കൂടുതൽ ഒന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷമാണ് 2013 പിന്നെ ജനുവരി 18 എൻ്റെ ഈ മണിതൂക്കി പേപ്പർ വെള്ള സാഞ്ചുറിയുടെയും പരുത്തിപ്പിള്ള റേഞ്ചിൻ്റെ ഭാഗമാണ്. അവിടെ വെച്ചിട്ട് ആനയുടെ വീഡിയോഗ്രാഫ് എടുക്കുന്നത്. പക്ഷേ ഈ ഇത്രയും കാലയളവിൽ നമ്മൾ കണ്ട ആനകളെന്ന് പറയുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒരേ തരത്തിലുള്ള ചെറിയ ആനകളാണ്. ഇപ്പോഴും കണിക്കാർ അവരുടെ വർഗ്ഗക്കാരെല്ലാവരും പറയുന്നത് ഇങ്ങനെ ചെറിയ ആനയുണ്ട്, ആ വാദഗതി മാത്രമേ എനിക്കുള്ളൂ. കല്ലാനയെന്ന് ഈ കണിക്ക് വർഗ്ഗക്കാർ പറയുന്നത് വെച്ചാൽ സ്ട്രോങ് എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. പക്ഷെ ചെറിയ ആനയുണ്ട് എന്നതിനുള്ള ഒരു തെളിവാണ് അവസാനഘട്ടത്തിൽ ഈ വീഡിയോഗ്രാഫിലൂടെ നമ്മൾ ദൃശ്യമാധ്യമത്തേക്ക് ഇത് കൊടുക്കുന്നത്. ഒരു ദിവസം നമ്മൾ ചെറുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതായത് ഡാമിൻ്റെ പേപ്പർ ഡാമിൻ്റെ റിസർവേയിൽ ചെല്ലുമ്പോൾ ഒരു 22 ഒരുമിച്ച് വരുന്നു. അപ്പോൾ അതിൽ ഒരെണ്ണം വലുതുണ്ട്, ബാക്കി 21 വന്നില്ല, 21 ചെറുതും. അപ്പം അന്ന് ഈ കല്ലാനയെക്കുറിച്ച് അത്ര ബോധമല്ല, ഇത്രയും ചെറിയ ആന വരുമോ എല്ലാം കുഞ്ഞുങ്ങളെന്ന് വിചാരിച്ചു ഞങ്ങൾ നിന്നു. എനിക്ക് ജസ്റ്റ് ഒരു 5 മീറ്റർ ദൂരത്തിൽ നിന്ന് ഞാനും സാലിയുമായിട്ട് പടം എടുക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഒരു KFDC ഒരു പ്ലാന്റേഷനാണ്, മനുഷ്യന് കയറാൻ പറ്റാത്തൊരു തേരി. സാലി പോലും ഈ സ്ഥലത്ത് 4 നിന്നിട്ട് കയറിയിട്ടുള്ളൂ. ആന ഒറ്റ പോയി കയറിപ്പോയി, ഒരു 3 നീളമുണ്ട്, കൊമ്പ് ചുവപ്പ് കൊമ്പാണ്. എൻ്റെ പൊക്കം പോലും ഇല്ല, 3 പടം എടുക്കാൻ പറ്റി. പിന്നെ അതിനുശേഷം ഞങ്ങൾ ഇവിടെ ചെറിയ ഉജ്ജമുണ്ട്, ആന വന്ന് വെള്ളത്തിൽ ഇറങ്ങുന്നു, വെള്ളം കുടിക്കുന്നു, സാലിയും ബാക്കിയുള്ള ബാച്ചെല്ലാം കൂടി ഫോട്ടോ എടുക്കുന്നു. ആന അനങ്ങിയില്ല, എന്നിട്ട് അതിൻ്റെ ഇഷ്ടത്തിന് തിന്ന് ഇറങ്ങിപ്പോണു. നീളം ഇത്ര വരും സാറേ കൊമ്പ്. ഈ അവസാനം വീഡിയോഗ്രാഫ് എടുക്കുമ്പം സാലി സാറും മല്ലനും ഉൾപ്പെടുന്ന ടീമിൽ ഞാനും ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ ഇതിൻ്റെ ഒന്നാമത്തെ ഒരു ഇതെന്ന് പറഞ്ഞാൽ അതിൻ്റെ മോർഫോളജിക്കൽ ക്യാരക്ടേഴ്സ്, എക്സ്റ്റേണൽ ക്യാരക്ടേഴ്സ് വെച്ചിട്ട് തന്നെ സാധാരണ ആനകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സ്വഭാവങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒന്ന് അതിൻ്റെ പൊക്കം, അത് പിന്നെ രണ്ട് അതിൻ്റെ തുമ്പിക്കൈയുടെ നീളം, ചെവിയുടെ ആകൃതി വ്യത്യാസം, അത് തീർത്തും ഇതൊരു ട്രയാങ്കിൾ ഷേപ്ഡ് ആയിട്ടുള്ള ഇയറാണ്. പിന്നെ അതുപോലെ വാലിനുള്ള നീളം, അതുപോലെ ഇതിൻ്റെ മസ്തകത്തിൻ്റെ ഈ ഭാഗത്തിൽ നല്ല കുഴിവ്. ഇത് സാധാരണ പല ആൾക്കാരും ഈ കുട്ടിയാനയെന്ന് പറയുന്നതിൽ നിന്ന് പിന്നെ അല്ല എന്നുള്ളതിൻ്റെ ഒരുപാട് തെളിവുകൾ മനസ്സിലാക്കാൻ പറ്റും. കുട്ടിയാനയ്ക്കാണെങ്കിൽ ശരിക്കും രോമം ഉണ്ടാവും, അത് ഒറ്റയ്ക്ക് നടക്കില്ല. പിന്നെ അതേപോലെ അതിൻ്റെ പിന്നെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഈ പിന്നെ നട്ടലിൻ്റെ ഭാഗം ശരിക്കും മുന്തി നല്ല പ്രായമുള്ള ഒരു 20-25 പ്രായമുള്ള ഒരു ആനയുടെ പിന്നെ ആണ് ഞങ്ങൾ കാണുന്നത്. ഒരു ഫോട്ടോഗ്രാഫർ എന്ന നിലയിൽ നമുക്ക് പരിമിതികളുണ്ട്. അവരുടെ പെർമിഷനിൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, പിന്നെ അവരെ അത് കാണിക്കുക എന്നുള്ളതാണ്, അതനുസരിച്ചെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ട ഫോറസ്റ്റാണ് ഇപ്പോഴും. പിന്നെ അവരതിൽ താല്പര്യം എടുക്കാറില്ല. പിന്നെ ശാസ്ത്രലോകം എന്ന് പറയുന്ന ആൾക്കാർ കുറേ ആനകളെ കുറിച്ച് പഠിച്ചിട്ടുള്ള ആൾക്കാരുണ്ട്, അവരത് ഇല്ല എന്ന് പറയുന്നു. പക്ഷേ എൻ്റെ അന്വേഷണത്തിൽ ഇതേപോലെ ചെറിയ ആന അഗസ്ത്യ പർവ്വതത്തിലുണ്ട് എന്നുള്ളതിനൊരു പൂർണ്ണമായ തെളിവാണ് ഞാനിപ്പോൾ ഞാനും മല്ലനും അവരുടെ ആൾക്കാരും എല്ലാവരും ഈ രംഗത്തേക്ക്
കാണിക്കുന്നത്. ഈ ഒരു റിസർച്ച് ഫീൽഡിൽ നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ മോർഫോളജിക്കലി അതൊരു ഡിസ്റ്റിങ്ക്ട് സ്പീഷീസ് തന്നെയാണ്, അറ്റ്ലീസ്റ്റ് ഒരു സബ് സ്പീഷീസ് എങ്കിലും ആവും. പക്ഷെ അത് നമുക്ക് വളരെ ഓതന്റിക്കായിട്ട് കൺഫേം ചെയ്യണമെങ്കിൽ അത് ഡി എൻ എ പോലെ ഡി എൻ എ ടെസ്റ്റ് മൂലം അല്ലെങ്കിൽ ജനറ്റിക് അനലൈസ് ചെയ്ത് മാത്രമേ അതിനെ നമുക്ക് എന്താണ് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അത് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയും വർഷം കൊണ്ട് അദ്ദേഹം എടുക്കുന്ന ആ ഒരു എഫർട്ട്, അതുപോലെ പിന്നെ പിന്നെ കാണിയിലെ പ്രധാനപ്പെട്ട ആളുള്ള മല്ലങ്കാണി പോലുള്ള അവരുടെയൊക്കെ സപ്പോർട്ടോടുകൂടി അദ്ദേഹം എടുക്കുന്ന എഫർട്ട് കണ്ടില്ലെന്ന് നടിക്കാൻ ശാസ്ത്രലോകത്തിന് എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം തോന്നുന്നത്. നെയ്യാർ എന്നൊരു പാർട്ടി വന്ന് എൻ്റെ ചോദിച്ചു, എൻ്റെ ഇൻ്റർവ്യൂ നടത്തുകയാണ്. എൻ്റെ നടത്തുമ്പോൾ എൻ്റെ ചോദിച്ചു എന്തറിയാം, മല്ലം കല്യാണം കണ്ടിട്ടുണ്ട്? ഞാൻ പറഞ്ഞ കല്യാണം കണ്ടിട്ടുണ്ട്. എങ്ങനെ അറിയാം കല്യാണമെന്ന്? ഞാൻ പറഞ്ഞു നട്ടലിൻ്റെ പൊക്കം, ബാലിൻ്റെ നീളം, തുമ്പിക്കേര നീളം, നഖത്തിൻ്റെ എണ്ണം, കൊമ്പിൻ്റേത്, ഈ ബാല ചൂണ്ട നീളം, ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ചോദിച്ചപ്പം അവസാനം ഇങ്ങനെക്ക് നിവൃത്തിയില്ലാത്ത വന്നുകൊണ്ട് എൻ്റെ ചോദിച്ചു, മല്ലൻ കാണുമ്പം അതിൻ്റെ മുതുകിൽ കല്ലുണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. അതൊരു കുരുട്ട് ബുദ്ധിയല്ലേ സാറേ. എനിക്ക് ഏഷ്യാനെറ്റ് ശ്രദ്ധയിൽ കൊണ്ടുവന്ന ഈ ദൃശ്യം ആന വ്യത്യസ്തമായൊരു ആനയാണെന്ന് എന്ന് എനിക്ക് തോന്നി. അതിൻ്റെ കൃത്യമായ വിവരം മറ്റ് നാട്ടിൽ കാണുന്ന ആനകളിൽ നിന്നും കാട്ടിൽ കാണുന്ന ആനകളിൽ നിന്നും ഈ ആനയ്ക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പഠിക്കും. അപ്പം അന്ന് തന്നെ ഞങ്ങൾ 3 മണിക്ക് ഈ സ്പോട്ടിൽ വരികയും അന്ന് തന്നെ ആനയെ കാണുകയും ചെയ്തു. അന്ന് തന്നെ അതിൻ്റെ കുറേ ഫോട്ടോസൊക്കെ എടുത്തിരുന്നു. അപ്പോൾ അന്ന് തന്നെ ആന വളരെ വീക്കായിരുന്നു. അപ്പോൾ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം പോലെ നമ്മുടെ ആൾക്കാരെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതിന് മൂവ്മെൻറ്റ് വാച്ച് ചെയ്യാനും ആഹാരം കഴിക്കുന്നുണ്ടോ ഇരണ്ടെടുക്കുന്നുണ്ടോ അത് നോക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം ഒരു ചെറിയ തടി കൊണ്ടുള്ള കൂടുണ്ടാക്കി അതിനകത്ത് നിൽക്കുകയാണ്. അപ്പോൾ ആന ഭക്ഷണം കഴിക്കുന്നുണ്ട്, പുല്ല് കഴിക്കുന്നുണ്ട്, ഇരണ്ടയിട്ടു, മൂത്രമൊഴിച്ചു. ഉദ്ദേശം ഒരു 6 വയസ്സ് പ്രായം വരും. എൻ്റെ ബ്ലഡ് സാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്, എൻ്റെ ഡി എൻ എ ടൈപ്പിങ്ങിന് വേണ്ടിയിട്ട്. അതിനും വയനാട് നമ്മുടെ ഫോറസ്റ്റിൻ്റെ ലാബുണ്ട്, അവിടെ കൊടുത്ത് ഡി എൻ എ ടൈപ്പിംഗ് സീക്വൻസിങ് നടത്തും. ഡി എൻ എ ടെസ്റ്റുകൾ എത്രയും എത്രയും വേഗത്തിൽ നടക്കട്ടെ. കൂട്ടിൽ കഴിയുന്ന കുട്ടിക്കൊമ്പനെ എല്ലാവരും ഭംഗിയായി നോക്കുക. വനം വകുപ്പ് നാളെ ഡി എൻ എ ടെസ്റ്റുകൾക്ക് ശേഷം നുണ പറയരുത്. 6 വയസ്സാകട്ടെ, 15 വയസ്സാകട്ടെ, ഈ കൊമ്പിനെ തൽക്കാലം നമുക്ക് ഏറ്റെടുക്കാം.